ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖമായിരിക്കണു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളുടെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായി നിങ്ങൾക്കവിടെ മഴ ഉണ്ടായോ ഇവിടെ നല്ല മഴ എന്ന് പറഞ്ഞാൽ ശക്തിയിലുള്ള മഴ തന്നെയാണ് പെയ്തത് എന്നാൽ ഇടയ്ക്കൊന്ന് തുറച്ച് വരും പിന്നെ വീണ്ടും മഴ പെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പാചകമായിട്ടോ നല്ലതെന്ന് വന്നേക്കണം എന്നാൽ ഞാൻ പാചകം കാണിക്കണമുണ്ട് കേട്ടോ നമ്മൾ എനിക്കിന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നതൊക്കെ കൂടിയിട്ട് ഞാൻ കാണിക്കുകയാണേ അപ്പോൾ പാലക്ക ചീര ഇരിക്കുണ്ടായിരുന്നു പാലക്ക ചീര ഞാൻ എന്ത് ചെയ്തു കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചു അതിന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് അതുകൊണ്ട് ഇന്ന് പരിപ്പും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കട്ടോ അതുപോലെ നമ്മൾ തമിഴ്നാട് ശൈലിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലും ഹൈദരാബാദിലൊക്കെ അവരുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇട്ടത് അപ്പോൾ ഞാൻ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് പരിപ്പ് ഇട്ടു ഞാൻ ആദ്യം ഒരു പിടി ഇട്ടു ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മളെപ്പോലെ എല്ലാവരും ഒക്കെ നന്നായി നിറയെ പരിപ്പ് ഇട്ടിട്ട് നല്ല കുറുന്നനായിട്ടങ്ങ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പരിപ്പ് ചേർത്തില്ലെങ്കിലും അത്യാവശ്യത്തിന് പരിപ്പ് വേണം അപ്പോൾ ഞാൻ ഞാനത് പരിപ്പ് ഇട്ടു ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ കുടുന്ന് വെക്കുന്നുണ്ട് ബാക്കി അതിലേക്കുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാച്ചാൽ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയുണ്ട് അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി തോലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഇട്ടോ അപ്പോൾ തക്കാളിയുടെ പുളി അനുസരിച്ചിട്ടും അതുപോലെ നിങ്ങളുടെ പുളി അനുസരിച്ചിട്ടും മാറ്റം വരുത്തിക്കോളൂ കേട്ടോ അപ്പോൾ ചീര കഴുകി വൃത്തിയാക്കി വന്നതിന് ശേഷം ചെറുതാക്കി അരിയൊന്നും വേണ്ട നല്ലായി വലുതാക്കി തന്നെ അരിഞ്ഞോളൂ കാരണം അഞ്ച് വിസലൊക്കെ വരുത്തി വെക്കണതാണ് അതിൽ കറിയിട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം വലുതാക്കി ചെന്നം പിന്നെ അങ്ങോട്ട് അരിഞ്ഞിട്ടു അങ്ങോട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം അളവ് പോലെ വെച്ചിട്ട് മുറുക്കൊന്നും വേണ്ട അങ്ങോട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് അരിഞ്ഞിടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ച തോലൊക്കെ കളഞ്ഞ കഴുകി വൃത്തിയാക്കി വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ടു നാല് പച്ചമുളക് നടു കീറിയിട്ടു അതുപോലെ തന്നെ സബോള നീളത്തിൽ അരിഞ്ഞിട്ടു ആ നമ്മൾ എടുത്തു വെച്ച പുളി അതും അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാം അതിന് ശേഷം നമ്മൾ അരി എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി അതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി അതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് വേണ്ടത് നമ്മളുടെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കാരണം നാല് പച്ചമുളക് നമ്മളിടുന്നത് എരിവ് നമുക്ക് എത്രത്തോളം ഉള്ള പച്ചമുളകാന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മാറ്റം വരുത്തി കൊടുക്കൂട്ടാം മുളക് പൊടിയൊക്കെ കിടുന്നതേ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് സ്റ്റോവിന് മുകളിൽ വെച്ചതിന് ശേഷം മീഡിയം തീയിൽ ഒരു അഞ്ച് വിസിൽ വരുത്താം ഞാൻ മൂന്ന് വിസല് വരുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് വേവ് കുറ അല്ല വേവ് കുറവല്ല കുറച്ചൊന്ന് ചാറ് കൂടുതലായ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം അതാ അടച്ച് കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഒരു നാല് വിസിൽ അഞ്ച് വിസിൽ വന്നോട്ടെ കേട്ടോ അപ്പം ഞാൻ മൂന്ന് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു എന്നിട്ട് നമ്മുടെ പരിപ്പ് കുത്തി ഉടക്കുന്നതുണ്ടല്ലോ സ്മാഷർ അത് വെച്ചിട്ട് നമ്മൾ നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് വെളുത്തുള്ളി തോല് മാത്രം കളഞ്ഞിട്ട് കഴുകി ഇട്ട് കൊടുത്താൽ മതി പറയുന്നത് കാരണം നന്നായി വെന്തൊടയും അഞ്ച് വിസിലൊക്കെ വരുമ്പോൾ നന്നായി വെന്തൊടയും അതിന് ശേഷം അതിലേ നമ്മൾ ഇത് ഉടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടയാത്ത കഷ്ണങ്ങൾ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ എരിവൊക്കെ എരിവുണ്ടാവും നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്തോളൂ ആവശ്യമെങ്കിൽ കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഒരു നാല് ഉള്ളി എടുത്ത് അരിഞ്ഞവിടെ മാറ്റി വെക്കുക അതുപോലെ കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ അടുപ്പത്തത് വെച്ച് എണ്ണ എണ്ണക്കൊഴിച്ച് ചൂടായി കഴിഞ്ഞാൽ കടുക് മുളക് ജീരകം ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൊട്ടിക്കുക കടുക് മുളക് ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മോപ്പിക്കുക ഈ കറിയിലേക്ക് പൊട്ടിക്കൊടുക്കുക കറി റെഡി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം കുറച്ച് വെച്ചോളൂ കേട്ടോ ഇതെനിക്ക് കുറച്ച് വെള്ളം കൂടുതലായി അപ്പോൾ അങ്ങനെ നമ്മുടെ റോസക്കൂട്ടം പൂവിട്ട് നിൽക്കണുണ്ടോ അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് അതുപോലെ തന്നെ ഈ ബട്ടൺ റോസ് പോലത്തെ കണ്ടോ കണ്ടു അപ്പോൾ അതും കാണിച്ചു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് പുറത്ത് പോവാണ്ടെന്ന് പറഞ്ഞില്ലേ അത് എവിടേക്കാണ് പോയതെന്ന് വെച്ചാൽ കൃഷിഭവനിലേക്കാണേ നമ്മുടെ വടക്കാഞ്ചേരി ഈ കൃഷിഭവനിലുള്ളത് ഇട്ട അപ്പോൾ അവിടെ എല്ലാ പച്ചക്കറി തൈക്കളും ഉണ്ടായിരുന്നു വളം എല്ലാം ഉണ്ടായിരുന്നു ജൈവവളം എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പച്ചമുളക് വഴുതന വെണ്ട അതുപോലെ പാവൽ പടവലം എല്ലാം ഉണ്ടായിരുന്നു കേട്ട പച്ചമുളക് തന്നെ പലതരത്തിലുണ്ടായിരുന്നു അതുപോലെ കുറ്റിപ്പയർ പിന്നെ എന്തെന്നാ വെണ്ട വെഴുതന തക്കാളി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുരുമുളക് പിന്നെ കുരുമുളക് അതുപോലെ ഇതാണ് വളം അവിടെ വളം ഉണ്ടായിരുന്നു ഇട്ട അപ്പോൾ കുരുമുളക് അതുപോലെ അപ്പോൾ അതൊന്ന് അവിടുന്ന് വിളക്ക് വാങ്ങിച്ചു തൈക്കളൊക്കെ വാങ്ങിച്ചതിന് പോകുന്നതിന് ശേഷം അപ്പോൾ അവിടെ പോരണ സമയത്ത് ആ കണ്ടത് ഇങ്ങനെ കോഴികളതിനെ കൂട്ടിയിട്ടിട്ടൊക്കെ തട്ടാം അപ്പം അത് കണ്ടപ്പോൾ ആ കോഴികളൊരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോരുമ്പോൾ ഞങ്ങൾ എങ്കക്കാട് വഴിക്കാ വരുന്നത് കേട്ടോ എങ്കക്കാട് വഴിക്ക് വരുന്നത് എൻ്റെ കൂടുള്ള കുട്ടിക്ക് എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയും കൂടിയിട്ടാണ് ഞാൻ പോയേക്കണേ അപ്പോൾ ആ കുട്ടിക്കൊന്ന് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ കാരണം ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് എങ്കക്കാടാണ് അപ്പോൾ ഒന്ന് കയറണം അപ്പോൾ ആ വഴിക്ക് പോകുന്നുട്ടോ നമ്മൾ ഓട്ടുപാറയിൽ നിന്ന് വാഴാനിക്ക് പോണ റോഡാണ് ഇട്ടാ ഓട്ടുപാറ വാഴാനി റോഡാണിത് എങ്കക്കാട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയിൽ കലാപ്രതിഭകൾ ധാരാളം ഉണ്ട് ഇത് ഹൈദരാലിയുടെ വീട് ഇടത് ഭാഗത്ത് ഇട്ടാ കലാമണ്ഡലം ഹൈദരാലിയുടെ വീട് ഇത് എങ്കക്കാട് റെയിൽവേ ഗേറ്റ് ആണ് ഇത് കടന്നുടനെ നമ്മുടെ ഒടുവിലുണ്ണികൃഷ്ണന്റെ വീടാണ് ഈ കാണുന്നത് ഒടുവിലുണ്ണികൃഷ്ണന്റെ വീടാണ് അപ്പോൾ കലാപ്രതിഭകൾ ധാരാളമുള്ള നമ്മുടെ എങ്കക്കാട് ഈ വടക്കാഞ്ചേരിയിൽ ഇപ്പം അവരെല്ലാം പോയി എന്നാലും അവരുടെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് വടക്കാഞ്ചേരിക്ക് ഒരു അഭിമാനമല്ലേ അപ്പം അതുപോലെ ദയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ വീട് കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെ പോയ കെ പി സി ലളിത ചേച്ചി അതുപോലെ ഭരതൻ സാറിൻ്റെ ഒക്കെ വീട് കേട്ടോ ഇത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അമ്മാവൻ്റെ പേരുള്ള വായനശാല ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പോന്നു അപ്പോൾ കൃഷിഭവനിലേക്ക് ഞാൻ പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് കൊറേ കൃഷികളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ലോ എന്നാലും എന്ത് തൈക്കള് ചെടികളാണെങ്കിലും പച്ചക്കറി ചെടികളാണെങ്കിലും വെച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇണ്ടാവാറുണ്ട് ഒന്നും എനിക്ക് അങ്ങനെ ഒന്നും പോയിട്ട് അങ്ങനെയൊന്നും വിഷമം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് വെക്കുന്നു അല്ലാതെ എനിക്ക് കൃഷി കുറെ അറിഞ്ഞിട്ടൊന്നുമല്ല അപ്പൊ എന്നാലും അങ്ങനെ ഉണ്ടാക്കണോന്ന് മാത്ര അത് ഉണ്ടാക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷല്ലേ അങ്ങനെ കുറച്ചേ ഉണ്ടായുള്ളൂ വെച്ചാലും അത് കാണുമ്പോഴും അതിനെ നമ്മൾ പരിപാലിക്കുമ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം ഒന്ന് വേറെ അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മള് പറയുമ്പോൾ ഇപ്പൊ പച്ചക്കറി ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കുന്നതും നല്ലതാണ് കാരണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പൊ അങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിലും മുൻപാണെങ്കിലും ഞാൻ കുറച്ചെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്യും എനിക്കൊന്നും അറിഞ്ഞിട്ടല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടും പഠിച്ചിട്ടും നല്ലല്ലോ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മളെന്തെങ്കിലൊക്കെ ചെയ്ത് നോക്കുക നന്നാവുക ചാവട്ടെ എന്നെ അങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞുവിശ വിശേഷം ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു കുഞ്ഞു വിശേഷവുമായി എത്തുന്നത് വരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്